കാർഷിക സമരം ഗുണകരമാകുമെന്ന് ലോക ബാങ്കിൻ്റെ ഗീതാ ഗോപിനാഥ് പറഞ്ഞ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും അതെനിക്ക് അയച്ചേരുകയും ചെയ്തു ലോക ബാങ്ക് അല്ലെങ്കിൽ ഐ എം എഫ് എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ എല്ലാ രാജ്യങ്ങളെയും വളർത്താനും ശക്തിപ്പെടുത്താനും സഹായിക്കാനും പട്ടിണി മാറ്റാനും ഒക്കെയുള്ള എന്തോ ഒരു വലിയ സംവിധാനമായാണ് എല്ലാവർക്കും തോന്നുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ലോക ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളായ ഗീതാ ഗോപിനാഥ് ആ പേര് മലയാളികളായ നമ്മൾക്ക് വളരെ സുപരീതമാണ് കാരണം കേരള സർക്കാരിൻ്റെ സാമ്പത്തിക വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയെ ഉപദേശിക്കാനായി ഒരു ഉപദേശിയായി വന്നതാണ് ഈ ബഹുമാനിയായ വനിത പക്ഷേ കേരളം പോലൊരു സ്ഥലത്ത് ഇവിടെ ഇനി ലോക ബാങ്കിൽ നിന്നല്ല ഇൻ്റർനാഷണൽ ബാങ്കിൽ നിന്ന് ആൾ വന്നാൽ പോലും പിടിച്ചു നിൽക്കാൻ പ്രയാസമാണെന്ന് ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവിടുന്ന് തന്നെ അടിതട പഠിച്ചു വന്ന ആളുകൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ അവർ ഇവിടെ ജോലിക്കായി വന്നപ്പോൾ തന്നെ അത് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായുള്ള ഭിന്നതയായൊക്കെ ചിത്രീകരിച്ച് അവരെ പ്രവർത്തിപ്പിക്കാൻ പോലും അനുവദിക്കാതെ അവരുടെ പഴയകാല റിപ്പോർട്ടുകളും നിലപാടുകളും ഒക്കെ എടുത്ത് ചർച്ച ചെയ്ത് എന്തായാലും അവർ അവരുടെ ലോക ബാങ്കിൻ്റെ പദവിയിലേക്ക് പൂർണ്ണമായും കേന്ദ്രീകരിക്കുകയും ഇവിടുത്തെ ഉപദേശക സ്വഭാവത്തിലുള്ള ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു ഈ ഗീതാഗോപിനാഥാണ് കഴിഞ്ഞ ദിവസം ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഇത് രാജ്യത്തിന് ഗുണകരമാണെന്നും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നും പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ലോക ബാങ്ക് ഐ എം എഫ് എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തെയും അല്ലെങ്കിൽ എല്ലാവരെയും രക്ഷിക്കാനും സംരക്ഷിക്കാനും വളർത്താനും വേണ്ടിയാണ് എന്ന് ചിലരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട് പത്തോ എഴുപതോ എൺപതോ വളരെ ധനികരായ ആളുകൾ ലോകത്തുണ്ട് ഈ മഹാധനികർ ഓരോ രാജ്യത്തിൻ്റെ പോലും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കരുത്തും ശേഷിയുമുള്ളവരാണ് ഒരിക്കൽ അലക്സാണ്ടർ ജേക്കബ് സാർ എന്നോട് സംഭാഷണത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അമേരിക്കയെ നിയന്ത്രിക്കുന്നത് ആറ് പണക്കാരാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ആറ് പണക്കാരായ ആളുകളുടെയും പേരുകൾ പറഞ്ഞു അദ്ദേഹത്തിന് ഓർത്തിരിക്കാൻ പ്രയാസമില്ലാത്തതുകൊണ്ടും എനിക്ക് ഓർത്തിരിക്കുക വലിയ പ്രയാസമായതുകൊണ്ടും ആ ആറു പേരുടെയും പേര് ഞാൻ മറന്നു അങ്ങനെ ഓരോ രാജ്യങ്ങളിലും വലിയ വലിയ സമ്പന്നരായ അതിസമ്പന്നർ കോർപ്പറേറ്റുകൾ ഒക്കെയുണ്ട് ഇവർ തമ്മിൽ രാജ്യാന്തരമായും ബന്ധമുണ്ട് ഈ ധനികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ ഈ ദാരിദ്ര്യം വരുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധിയും വിമിഷ്ടവുമാണ് ഉണ്ടാവുക ഒരുപാട് കാശ് മെച്ചം വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവും അത് വളർത്തിയേ മതിയാവും അതിനെ ഷെയർ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള മേഖലകളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന കാശിൻ്റെ മൂല്യവുമൊക്കെ അവരുടെ വ്യവസായവുമായി ബന്ധപ്പെട്ടതാകയാൽ അവരുടെ ഷെയറുകളുടെ വാല്യൂ ഉയർത്തുകയും ഒക്കെ അനിവാര്യമാണ് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായി അവർക്ക് പുതിയ പുതിയ മേഖലകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടണം ആ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പലപ്പോഴും ധനിക രാജ്യങ്ങളിൽ ജീവിക്കുന്ന ധനികരായ ആളുകൾക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഡെവലപ്പിംഗ് രാജ്യങ്ങളിലോ ദരിദ്ര രാജ്യങ്ങളിലോ പലതരം പേരുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി അവർക്ക് ലാഭം കൊയ്യാനും അവർ ലാഭം കൊയ്യുമ്പോൾ സാധാരണ നമ്മൾ ഒരു വലിയ പാത്രത്തിൽ ചോറെടുത്തുകൊണ്ടൊരാൾ ഓടുമ്പോൾ അതിൽ നിന്ന് താഴെ വീഴുന്ന അരിമണി വറ്റുകൾ കാക്കയോ കിളികളോ കൊത്തി തിന്നുമ്പോൾ അവൻ മോഷ്ടിച്ചുകൊണ്ട് ഓടുന്നത് അല്ലെങ്കിൽ അവൻ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോകുന്നത് കിളികളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറയുന്നത് പോലെയാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും സാധാരണക്കാരന് ഇതിൻ്റെ വികസനം അനുഭവവേദ്യമാകുന്നത് എന്ന് പറഞ്ഞാൽ ധനികരായ ആളുകൾക്ക് മഹാധനികരായി മുന്നോട്ട് സഞ്ചരിക്കാനായി പോകുമ്പോൾ സ്വാഭാവികമായി എല്ലാ കാര്യങ്ങളും അവർക്ക് തനിച്ച് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഈ പറയുന്ന നാട്ടിലെ ദരിദ്രനാരായണന്മാരെയും അധ്വാനിക്കുന്നവരെയും കൂടി ഉൾപ്പെടുത്തി വേണം ഇതിൻ്റെ മുതൽ ഉണ്ടാക്കാനും വർദ്ധിപ്പിക്കാനും എന്നുള്ളതുകൊണ്ട് ഇവരുടെ അധ്വാനത്തിന് ലഭിക്കുന്ന വേതനത്തെ നിരക്കായി പരിഗണിച്ചാണ് പലപ്പോഴും നാം ഗമ പറയുന്നത് ഇത്തരം ഏജൻസികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഈ ധനികരായ സമ്പന്നരായ ആളുകൾക്ക് പലതരത്തിൽ സാങ്കേതികത്വവും അല്ലെങ്കിൽ കണക്കുകളുമൊക്കെ ചൂണ്ടിക്കാണിച്ച് അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി പലതരം പദ്ധതികൾ പലതരം വികസന മാതൃകകൾ പലതരത്തിലുള്ള പുതിയ പുതിയ വികസന നിർദ്ദേശങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് വഴി അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇവിടെ ഇവിടെയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഓക്സ്ഫാം ജി ബിയുടെ അസമത്വ വൈറസിൻ്റെ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത് കാരണം ലോകത്തിലെ എൺപത് ധനികരായ ആളുകൾ ഈ കോവിഡ് കാലത്തും അവർ അതീവ ധനികരായി മാറുകയും ഏതാണ്ട് അവരുടെ വരുമാനം നാൽപ്പത് ശതമാനം കണ്ട് വർദ്ധിക്കുകയും ചെയ്തു അങ്ങനെ വർദ്ധിച്ചതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അവരുടെ ഷെയർ വാല്യൂ കൂടുകയും ചെയ്തു അങ്ങനെ കൂടുമ്പോൾ ലോകത്ത് വ നിരക്ക് കൈവരുന്നു എന്ന് നമുക്ക് ലേഖനങ്ങളിലും രേഖകളിലും പറയാം പക്ഷേ അടിസ്ഥാന വിഭാഗമായ ദരിദ്രനാരായണന്മാരുടെ സ്ഥിതി അധോഗതിയാണെന്നും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടം എന്തിനാണെന്ന് പോലും അറിയാതെ അതിൻ്റെ മുന്നിൽ ഭിക്ഷയാചിക്കുന്നവനും കൂലിപ്പണി ചെയ്യുന്നവനും ഒക്കെയാണ് ഈ സമൂഹത്തിൽ ഭൂരിപക്ഷമെന്നും നാം മറന്നുപോകരുത് ഞാൻ പറഞ്ഞത് ഐ എം എഫും വേൾഡ് ബാങ്കും ഒന്നും ലോകത്തിലെ സാധാരണക്കാരനെ ഉദ്ധരിക്കാനുള്ളതല്ല മെക്സിക്കോ പോലെയുള്ള രാജ്യങ്ങൾ ഇത്തരം സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടത്തി തട്ടി തകർന്ന് നാശമായി പോയപ്പോഴും ഇതേ ഐ എം എഫും ലോകബാങ്കും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പഴയ യു എസ് എസ് ആർ തകർന്നടിച്ച് റഷ്യയും മറ്റു പല റിപ്പബ്ലിക്കുകളുമായി തകർന്നു പോയപ്പോഴും ഇത്തരം ഏജൻസികളൊക്കെ കാഴ്ചക്കാരായ ഉണ്ടായിരുന്നു തകർന്നു കഴിയുമ്പോൾ പിന്നവർ അതിന് കാരണങ്ങളായി അഴിമതി അല്ലെങ്കിൽ ഭരണപരിഷ്കാരങ്ങളിൽ വേഗതയില്ലായ്മ ഇതൊക്കെ കാരണമായി പറയുമെങ്കിലും അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മഹാധനികരെ സഹായിക്കൽ തന്നെയാണ് അങ്ങനെ ഒരു കണ്ടീഷനൊക്കെ അംഗീകരിച്ച് കഴിയുമ്പോഴാണ് ഈ ലോകബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്നത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചില പലിശക്കാരുണ്ടായിരുന്നു ഈ പലിശക്കാർ കാശു പലിശയ്ക്ക് ചോദിക്കുമ്പോൾ രാ പത്തുമണിയാകുമ്പോൾ ചായക്കടയിലോട്ട് വരാൻ പറയും എന്തിനാന്ന് വെച്ചാൽ ആ ചായക്കടയിൽ നിന്ന് ഒരു ചായയും കടിയും കൂടി ഈ പലിശക്കെടുക്കുന്നവൻ്റെ ചിലവിൽ കുടിക്കാനാണ് അങ്ങോട്ട് വരാൻ പറയുന്നത് എന്ന് പറയുന്നത് പോലെയാണ് പല പരിഷ്കാരങ്ങളെയും ഇവർ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് ലോകബാങ്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് ആരും മുണ്ട് തട്ടുകൊടുക്കുകയും മുണ്ടൊരിഞ്ഞ് തലയിൽ കെട്ടുകയും ഒന്നും വേണ്ട അവരുടെ ലക്ഷ്യമല്ല രാജ്യങ്ങളുടെ വളർച്ച രാജ്യങ്ങളുടെ വളർച്ച രാജ്യത്തെ ഭരണകൂടങ്ങളുടെയും ജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും ലക്ഷ്യങ്ങളാകണം എന്ന് മാത്രമാണ് ഇതിലെനിക്ക് പറയാനുള്ളത് അത് ഗീതാഗോപിനാഥ് പറഞ്ഞാലും ജോ ബൈഡൻ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്